നമസ്കാരം നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പ്രശസ്ത സംവിധായകൻ കെ എസ് സേതുമാധവൻ വിടവാങ്ങിയിരിക്കുകയാണ് മലയാളം ഭാഷയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അദ്ദേഹം സിനിമകൾ ചെയ്ത വ്യക്തിയാണ് കെ രാംനാഥിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് രംഗപ്രവേശനം പ്രമുഖ സംവിധായകരായ എൽ വി പ്രസാദ് എ എസ് എ സ്വാമി സുന്ദർ റാവു തുടങ്ങി സംവിധായകർക്കൊപ്പം ചേർന്ന് സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് 60-ഓളം സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്ത് കാണികളുടെ ആരാധന പിടിച്ചുപറ്റി 1960-ൽ വീരവിജയ എന്ന ചിത്രമാണ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം ഒപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകൾ ഓടയിൽ നിന്ന് ചട്ടക്കാരി അരനാഴിക നേരം തുടങ്ങി പ്രശസ്ത സിനിമകളുടെ സംവിധായകൻ മലയാളത്തിലെ വായനക്കാരുടെ പ്രിയപ്പെട്ട നോവലുകളെ സിനിമയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഇതിൽ മുട്ടത്ത് വർക്കിയുടെ ചെറുകഥയെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയ ജ്ഞാനസുന്ദരി കെ സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ മലയാള ചിത്രമാണ് 1971-ൽ മമ്മൂട്ടി അഭിനയ രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് അതിനൊപ്പം തന്നെ ബാലതാരമായി കമൽഹാസനെ ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് കെ എസ് സേതുമാധവനായിരുന്നു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെയാണ് കമൽഹാസനെ നായകനായി ഇദ്ദേഹം സിനിമയിൽ എത്തിക്കുന്നത് 1965-ൽ ഓടയിൽ നിന്ന് എന്ന തന്റെ ചിത്രത്തിലൂടെ മറ്റൊരു താരത്തിനെയും സിനിമയിൽ എത്തിച്ചു നടൻ സുരേഷ് ഗോപിക്കായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത് മലയാള സാഹിത്യത്തിലെ രചനകൾക്ക് ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയ മികച്ച സംവിധായകൻ കെ എസ് സേതുമാധവൻ എന്ന ഇതിഹാസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാള സാംസ്കാരിക ലോകം ആദ്യം ഓർക്കുക ഇക്കാര്യം തന്നെയാണ് ഏറ്റവും അധികം കൃതികൾ സിനിമയാക്കിയ സംവിധായകൻ എന്നതിനൊപ്പം തന്നെ ഒരു പക്ഷേ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചലച്ചിത്ര പ്രവർത്തകൻ എന്ന വിശേഷണവും കെ എസ് സേതുമാധവന് മാത്രമായിരിക്കും